ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്നറിയോ മൂന്നാറിലെ കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ്. അപ്പോൾ ഇവിടുന്ന് വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ കെ എസ് ആർ ടി സി ബസ് കയറുന്നുണ്ട്, രാവിലെ ആയി തുടങ്ങി. ഇവിടേക്ക് നിങ്ങൾ കാറിലോ ബൈക്കിലോ വന്നു കഴിഞ്ഞാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാറിലെ കെ എസ് ആർ ടി സി ഡിപ്പോ. ഇവിടെയും കാറും ബൈക്കൊക്കെ പാർക്ക് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ വെച്ചുകൊടുത്തും കാറും ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല വിശാലമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇതുപോലുള്ള ബസ്സാണ് ഇവരിവിടെ സ്ലീപ്പർ കോച്ചാക്കി മാറ്റിയത്. ഇതിൽ താമസിക്കാൻ നമുക്കൊരു ദിവസത്തേക്ക് 100 രൂപയാണ് ചിലവ് വരുന്നത്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു 100 രൂപ കൊടുക്കണം. മൊത്തത്തിൽ നമ്മൾ 200 രൂപ ഇവിടെ കൊടുക്കണം. നമ്മൾ പോകുമ്പോൾ അവർ 100 രൂപ തിരിച്ചു തരും. അത് റെസിപ്റ്റിൽ എഴുതി തരും, എക്സ്ട്രാ 100 രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഈ ഓഫീസിൽ വരിക, ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ഒരു ദിവസം നമുക്ക് ഇവിടെ താമസിക്കാം. പിന്നെ ബ്ലാങ്കറ്റ്, പുതുപ്പ്, പില്ലോ ഒക്കെ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്, ഒരു 90 രൂപ. ഈ സ്ഥലത്താണ് നമുക്കുള്ള കുളിക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയത്. പിന്നെ ഡ്രസ്സ് മാറാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. ഇനി നമുക്ക് ബസ്സിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം. സീറ്റിംഗ് ഉണ്ടോ? നമ്മുടെ ഹോസ്റ്റലും ഡോർമെട്രി റൂമിലൊക്കെ ഒരുക്കിയ മാതിരി രണ്ട് തട്ടായിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഇവർ നമുക്ക് മുന്നേ വന്നതാണ്. എങ്ങനെയുണ്ടാ സ്റ്റേ? ഇന്നലത്തെ സ്റ്റേ ഉഷാറല്ലേ? മറ്റൊരു പോയോ? ഉണ്ടോ? ഇന്നലെ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതിനകത്തുള്ള ഇൻറ്റീരിയർ കണ്ടോ നിങ്ങൾ? നമ്മുടെ ട്രെയിനിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫസ്റ്റ് ക്ലാസ് എ സി കോച്ചിൻ്റെ അതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു എന്താ പറയുക, ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ ശരിക്കൊരു ട്രെയിനിൽ നിന്ന് നടക്കുന്ന ഒരു ഫീലുണ്ട്. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മളെ ലഗേജൊക്കെ നമുക്കായിട്ട് സ്വന്തം ഒരു ലോക്കറുണ്ട്, അതിൽ വെച്ചിട്ട് പൂട്ടിയിട്ട് പുറത്ത് പോവാം. ഉണ്ടോ? എ സി ഉണ്ട്, കുടിവെള്ളത്തിനുള്ള സൗകര്യമുണ്ട്, ഫാനുണ്ട്. ഈ രാത്രി ഉറങ്ങണമെങ്കിൽ ശരിക്കും രാത്രി ഓൺ എ സി ഓണാക്കാത്ത സ്ഥിതി. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ളിലേക്ക് വരും. ശരിക്കും കൊതുക് വരും കേട്ടോ. അതിന് പ്രത്യേകം നെറ്റൊക്കെ എടുക്കണം. ഇത് തുറന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. ഗ്ലാസ് ഓപ്പൺ ആക്കി വെച്ചതാണ്, പക്ഷെ കുറച്ചും കൂടെ ഒന്ന് തുറക്കണം. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് എയർ വരും. കണ്ടോ, എ സി ഉണ്ട്, ഫാനുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്, ചാവി തൂക്കിടാനുള്ള സൗകര്യം. ഇത് നമുക്കുള്ളതാണോ? ആ ശരിയാണ്. അപ്പോൾ നമ്മളുടെ ലോക്കറിന് ചാവി തൂക്കിടാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഇതിനടിയിൽ ലോക്കറുണ്ട്, അത് ഉപയോഗിക്കുക. ചൂടാണെങ്കിൽ മാത്രമേ എ സി ഓൺ ആക്കുന്നതാണ് ഇവിടുന്ന് പറഞ്ഞത്. ശരിക്കും മൂന്നാറിലെ എ സിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര തണുപ്പാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ ബസ് ഫുള്ള് വ്ലോഗർമാരാണല്ലോ സാധ്യത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ 1-2 വീഡിയോ കണ്ട്, അപ്പോൾ ഒരുപാട് ആൾ വ്ലോഗ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. ഇനി ബാക്കിയുള്ള എക്സ്പീരിയൻസ് രാവിലെ ഉറങ്ങാനുള്ളൊരു സമയമായി. ഗുഡ് മോർണിംഗ്. ഓ, നമ്മളിന്നലെ ഇവിടെ കടന്നതെന്നറിയോ? നമ്മളെ സ്വന്തം കെ എസ് ആർ ടി സിയിലാണ് അന്നലെ കടന്നത്. ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ വേണ്ട ഒരു ഫസ്റ്റ് ക്ലാസ് എ സി കിടക്കുന്ന ഒരു ഫീലിംഗ് ആട്ടോ ഇവിടെ കിടക്കാൻ. അപ്പോ ആ ഗണിച്ച് നമുക്ക് ആ മോങ്കേജ് ആണ് പല്ല് തേക്കാനൊക്കെ ഇവിടെ സൗകര്യമുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീച്ച് ചെറുതായിട്ടൊന്ന് മൂക്ക് കേക്ക് പെല്ലൊക്കെ തേച്ച് ഗ്ലാസ് നല്ല വീണ വെച്ചാലേ കേട്ട് ഒരു വലിയ കേട്ടെ. കൊറോണ ആയിട്ടല്ലേ, കൊറോണ ഒന്നുമില്ലേ. ആ വെള്ളല്ലടാ, വെള്ളല്ലേ രാവിലെ കുറച്ച് വെള്ളം കുടിക്കാൻ നോക്കിയതാണ്. വെള്ളം പോയിട്ടുണ്ട്, പ്രശ്നമില്ല, പറഞ്ഞാൽ അവര് ഫില്ല് ചെയ്ത് തരും. പിന്നെ ബാക്കി കാര്യങ്ങളുണ്ടോ? അത്യാവശ്യം നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് ടേബിളുണ്ട്, 4 ചെയറുണ്ട്, 4 ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. പിന്നെ 2 ലോക്കറുണ്ട് താഴെ. ഒരാൾക്ക് ഓരോ ബെഡിനും ഓരോ ലോക്കറുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ലോക്കർ ഉപയോഗിക്കാം. അപ്പം അതിന് ഓരോന്നിനും ചാവി ഉണ്ട്, ചാവിൻ്റെ മുകളിൽ ലോക്കറിൻ്റെ നമ്പറും ഉണ്ട്.
ഇവിടെ രണ്ട് ഞാൻ ഒന്നാമ്പ്ര കടന്ന പിന്നെ രണ്ട് സാധനങ്ങൾ ഞാൻ അതിലാ വെച്ച് ഒരു ക്യാപ്പും പിന്നെ ഗ്ലാസ്സും ആണ് എൻ്റെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ലഗേജ് വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം നമുക്ക് റൂം എടുക്കുന്നതിന് വേണ്ടി റൂം കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും, ബാത്റൂം, കുളിക്കാനുള്ള സൗകര്യങ്ങൾ, ടോയ്ലറ്റിൽ പോകാൻ തുടങ്ങിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഒന്നുണ്ട് ഇവിടെ ഉണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ട് പുറത്തുള്ള കാഴ്ചയൊക്കെ ഒന്ന് കാണാം. ക്ലാസ്മിനൊക്കെ ഫോഗ് എന്നടാ. എ സി ഇന്നലെ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ മൂന്നാറിൽ പൊതുവേ നല്ല തണുപ്പാണ്, അതുകൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ചൂടുണ്ടെങ്കിൽ എ സി ഓണാക്കും, അതേപോലെ പകൽ സമയങ്ങളിൽ ചൂടാണെങ്കിൽ എ സി ഓണാക്കി തരും. നമുക്ക് ഇതിനകത്ത് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 4-5 മണി മുതൽ, 5 മണിയാന്ന് തോന്നുന്നുണ്ട് അവർ പറഞ്ഞത്, ആ ഒരു 5 മണി മുതൽ നമുക്ക് ഈ ബസ്സിനകത്ത് സ്റ്റേ ചെയ്യാം. പിന്നെ 5 മണി മുതൽ നമുക്ക് ഈ ബസ്സിനകത്ത് സ്റ്റേ ചെയ്യാം. പിറ്റേന്ന് 11 മണി വരെയാണ് നമുക്കിവിടെ താമസിക്കാനുള്ള സൗകര്യം ഉള്ളത്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ടൊരു ചെറിയ അരുവിയൊക്കെ ഉണ്ട്. അപ്പോൾ മൂന്നാറിൽ വരുന്നവർക്കൊക്കെ വളരെ ചെറിയ പൈസക്ക് താമസിക്കാൻ പറ്റിയൊരു സൗകര്യമാണ് ഈ ബസ്. അപ്പോൾ എല്ലാവരും വരിക, അല്ല വരുന്നവരൊക്കെ താമസിച്ച് നോക്കുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു ബസ്സിൽ ഒരു രാത്രി താമസിക്കുന്നത്. യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു എന്താ പറയുക, റൂമിൽ താമസിക്കുന്ന മാതിരി, പിന്നെ റൂം എടുത്തുറങ്ങുന്ന മാതിരി ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോൾ ഒരു ബസ്സിൽ കടന്നുറങ്ങിയത്. പിന്നെ ഈ ബസ് ഇവിടെ നിർത്തിയിട്ട് ചെയ്യുക, അങ്ങോട്ട് പോകുകയൊന്നുമില്ല, നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉച്ചക്ക് അല്ല വൈകുന്നേരം ഒരു 4-5 മണി മുതൽ, 5 മണിയാണ് പറഞ്ഞു തോന്നുന്നത്, 5 മണി മുതൽ പിറ്റേന്ന് രാവിലെ 11 മണി വരെയാണ് നമുക്കിവിടെ താമസിക്കാനുള്ള സമയം. അപ്പോൾ മൂന്നാറ് തൊട്ടായിട്ട് മൂന്നാറ് കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് ഇതിൻ്റെ ഓഫീസ് ഉള്ളത്. പിന്നെ അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് താമസിച്ച് നോക്കുക, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഇനി എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചില്ല, രാവിലെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തും തേടിയിട്ട് പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.